ആരാണ് വിവരദോഷി? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് വീണ്ടും ഒരു മണ്ഡലത്തിൽ ഒതുങ്ങിപ്പോയ ഇടതുപക്ഷ മുന്നണിക്കുള്ളിലും പുറത്തും ഒരുപോലെ വിമർശന സ്വരങ്ങൾ ഉയരുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറിയെന്ന വിമർശനം പല ഭാഗത്തുനിന്നും ഉയർന്നിരിക്കുകയാണ്. യാക്കോബായ സഭ മുൻനിരണം ഭദ്രസനാധിപൻ ഗീവർഗീസ് മാർക്കൂറിലസ് നടത്തിയ വിമർശനവും മുഖ്യമന്ത്രി അതിന് നൽകിയ വിവരദോഷി പരാമർശത്തോടെയുള്ള മറുപടിയുമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർക്കൂറിലോസ് പിണറായി വിജയനെ കാലം കാത്തുവച്ച നേതാവെന്ന് മുമ്പ് പ്രശംസിച്ചിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തരിപ്പണമായപ്പോൾ അദ്ദേഹം തുറന്ന വിമർശനത്തിന് മുതിർന്നു. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം തവണ ജനം വീഴില്ലെന്നും പ്രളയവും മഹാമാരിയും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ലെന്നും ധാർഷ്ട്യം തുടർന്നാൽ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നുമായിരുന്നു ഗീവർഗീസ് മാർക്കൂറിലോസിന്റെ വിമർശനം. പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികൾ ഉണ്ടാകുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നത്. സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും BJP വോട്ടുകൾ ഇരട്ടിയായെന്ന വസ്തുത നിലനിൽക്കെ തന്നെ രാഷ്ട്രീയമായി വിമർശിക്കാൻ ആരും മുതിരേണ്ടതില്ലെന്ന ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നതെന്ന പൊതുവികാരം പാർട്ടിയിലെ നേതാക്കൾക്കിടയിലും അണികൾക്കിടയിലും മറ്റ് സമുദായ നേതാക്കൾക്കിടയിലും പടർന്നു പിടിക്കുകയാണ്. ഗീവർഗീസ് കൂർലോസിനെതിരായ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടത്. വിവരദോഷി എന്നൊക്കെ പിണറായിക്ക് പറയാം, മുഖ്യമന്ത്രി പറയുമ്പോൾ കരുതൽ വേണം. തകഴിയുടെ ശൈലിയിൽ സംസാരിക്കാൻ പിണറായിക്കാവില്ല. ചെത്തുകാരന്റെ മകനാണ്, സാധാരണക്കാരന്റെ ഭാഷയാണ് പിണറായിയുടേത്. താനത്തിരിക്കുമ്പോൾ ആ പദവിക്ക് നിരക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് അഭികാമ്യമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ വിവരദോഷി വിളിയെ തരം താഴ്ന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രിക്ക് വിമർശനത്തോട് അസഹിഷ്ണുതയാണ്. ചുറ്റുമുള്ളത് ഉപജാപക സംഘങ്ങളാണ്. ഇരട്ടച്ചങ്കൻ കാരണഭൂതൻ എന്നൊക്കെ കേട്ട് ആവേശഭരിതരായി കോൾമയിർ കൊണ്ടിരിക്കുകയാണ്. ഒരു തിരുത്തലുമില്ലാതെ മുഖ്യമന്ത്രി ഇങ്ങനെ പോകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് മുഖ്യമന്ത്രി വലത്തോട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. തീവ്ര വലതുപക്ഷ വ്യതിയാനത്തിലേക്കാണ് മുഖ്യമന്ത്രി പോകുന്നത്. വിവരദോഷി പ്രയോഗത്തിന് മുമ്പ് തന്നെ മലയാള നിഘണ്ടുവിലേക്ക് ഒരുപാട് വാക്കുകൾ ഇതിനകം പിണറായി വിജയൻ സംഭാവന ചെയ്തു കഴിഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിലുണ്ടായ വിവാദത്തിൽ പിന്തുണയ്ക്കാൻ CPM നേതാക്കളൊന്നും മുന്നോട്ട് വന്നില്ല. മരുമകൻ മുഹമ്മദ് റിയാസ് മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയെ താറടിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കൈകാര്യം ചെയ്യുക എന്നതാണ് ഇതിനു പുറകിലെ അജണ്ടയെന്നും മുഹമ്മദ് റിയാസ് കുറ്റപ്പെടുത്തി. അതേസമയം പത്തനംതിട്ടയിലെ CPM നേതാവ് മുഖ്യമന്ത്രിയുടെ വിവാദ പരാമർശത്തെ പരസ്യമായി ചോദ്യം ചെയ്ത് രംഗത്ത് വന്നു. വിമർശകരെല്ലാം ശത്രുക്കളല്ലെന്ന് CPM ഏരിയ കമ്മിറ്റി അംഗവും CITU നേതാവുമായ K. പ്രകാശ് ബാബു ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഉറച്ച നിലപാട് ഉറക്കെ പറയുന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് ആർക്കും ദോഷമുണ്ടാകില്ലെന്നും K. പ്രകാശ് ബാബു പൊതുവേദിയിലും മുഖ്യമന്ത്രിക്കെതിരായ വിമർശനം ആവർത്തിച്ചു. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പ്രയോഗത്തോട് പ്രതികരിച്ച് ഗീവർഗീസ് മാർക്കൂറിലോസും രംഗത്ത് വന്നു. തർക്കുത്തരത്തിന് വേണ്ടിയല്ല തന്റെ വിമർശനം. പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. വിഷയം അവസാനിച്ചു. പറഞ്ഞത് പറഞ്ഞതാണ്. അതിനപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഇല്ല. ഞാൻ എന്നും ഇടതുപക്ഷത്തായിരിക്കും. ഇടതുപക്ഷമാണ് എന്റെ ഹൃദയപക്ഷമെന്നും ഗീവർഗീസ് മാർക്കൂറിലോസ് പറഞ്ഞു. പിണറായി വിജയനെ കാലം കാത്തുവച്ച നേതാവെന്നും ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമെന്നും വിശേഷിപ്പിച്ച പുരോഹിതനെ അവജ്ഞയുളവാക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി വിമർശിച്ചത് ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുന്നവർക്കും ആഘാതമായിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെയോ സംസ്ഥാന ഭരണത്തെയോ വിമർശിക്കാൻ പാടില്ലെന്ന പിണറായി വിജയന്റെ തിട്ടൂരമാണ് കേരളീയ പൊതുസമൂഹം ബഹുമാനിക്കുന്ന ഒരു പുരോഹിതന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇതിനെയല്ലേ ഫാഷിസം എന്ന് വിളിക്കേണ്ടത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം. ആരാണ് വിവരദോഷി എന്ന കാര്യത്തിൽ ഇനി തർക്കം വേണ്ട. അത് തെളിഞ്ഞു കഴിഞ്ഞെന്നും കൂടുതൽ ആളുകൾ പ്രതികരിക്കുന്നു.